അപ്പോൾ നമസ്കാരം. ഇപ്പോൾ ടി വി തുറന്നാലും സോഷ്യൽ മീഡിയ തുറന്നാലും പ്രധാന വാർത്ത അൻവറാണല്ലോ. അപ്പോൾ അൻവർ CPM തെറ്റിപ്പിരിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് അൻവർ തന്നെ പ്രതികാര നടപടിയുമായി CPM മുന്നോട്ട് എന്നുള്ളതാണ് ഇപ്പോൾ വാർത്ത. അതായത് കക്കാടംപൊയിലിലെ തടയണ, അനധികൃതമായി നിർമ്മിച്ച തടയണ പൊളിച്ചു മാറ്റണം, അത് കൂടരഞ്ഞി പഞ്ചായത്ത് പൊളിച്ചു മാറ്റാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു, ഇത് BV അൻവറിനുള്ള പ്രതികാര നടപടിയാണ് CPM എന്ന തരത്തിലേക്കാണ് വാർത്തകൾ പ്രചരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് പലരും ആഘോഷിക്കുന്നതും. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ എന്താണ്? വാർത്ത ഒന്ന് കണ്ടുപോകാം. പൊളിച്ചു നീക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിടുകയും ിലേക്ക് പോകാനാണ് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത്. അതായത് PV അൻവറിനെ LDFൽ നിന്ന് പുറത്താക്കിയെന്ന പ്രഖ്യാപനം വരുന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലൊരു റീടെൻഡർ നടപടികളിലേക്ക് പോകാൻ ഭരണസമിതി യോഗം തീരുമാനിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, നേരത്തെയൊക്കെ മലപ്പുറം ജില്ലയിലെ ചീങ്കണ്ണിപ്പാലയിലെ കാട്ടരവി കുറുകെ അൻവർ കെട്ടിയ തടയണ പൊളിച്ചു നീക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിടുകയും അത് അന്ന് പൊളിച്ചു നീക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോഴും ഈ കൂടരഞ്ഞി പഞ്ചായത്തിൻ്റെ നടപടി, അതായത് മെല്ലെപ്പോക്ക് നടപടി, ഏറെ ചോദ്യം ചെയ്യുകയും വിവാദമാവുകയും PV അൻവറിനെതിരെ നിന്നിരുന്ന ചില പരിസ്ഥിതി പ്രവർത്തകരൊക്കെ ആ അതൊരു വലിയ വിഷയമാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അന്നൊന്നും അനങ്ങാത്ത ഈ വാർത്ത പ്രചരിക്കുന്നത് എന്താ, CPM എന്തോ പ്രതികാര നടപടിയുമായി അൻവറിനെതിരെ തിരിഞ്ഞു എന്നുള്ള രീതിയിലേതാണ് അല്ലേ? ഈ സംഭവവികാസങ്ങളുടെ പേരിൽ അൻവറിനെ നശിപ്പിക്കാൻ വേണ്ടി അൻവറിൻ്റെ ബിസിനസ് സാമ്രാജ്യം സംഭവിക്കുന്ന യാഥാർത്ഥ്യം എന്താ? CPM പ്രതികാര നടപടിയായിട്ട് ഇറങ്ങിയതാണോ? ജനുവരി ലാസ്റ്റ് തന്നെ ഹൈക്കോടതി ഉത്തരവുണ്ട് ഈ അനധികൃതമായി നിർമ്മിച്ച തടയണകൾ പൊളിക്കുകയാണ്. അതിനുശേഷം കുറച്ച് കാലങ്ങൾ ഇതിന് അനുകൂലമായ മറ്റൊരു വിധിയെ അൻവർ സംഘടിപ്പിച്ചു വരുമെന്ന് കരുതിയതിനാലാപം പഞ്ചായത്തുകളൊന്നും ഈ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോയില്ല. എന്നാൽ ജൂൺ മാസത്തോടുകൂടി മഴ പെരുത്ത് പെയ്യുന്ന സമയത്ത് ചില പരിസ്ഥിതി പ്രവർത്തകർ കലക്ടർക്ക് പരാതി കൊടുത്തു. അതായത് ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ട് പോലും ഈ തടയണകൾ പൊളിക്കാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറായില്ല എന്നുള്ള പരാതി കലക്ടർ കൊടുത്തു. ഏകദേശം ആഗസ്റ്റ് മാസത്തോടുകൂടി കലക്ടർ ഇതിനെക്കുറിച്ച് പരിശോധിച്ചു, നേരിട്ട് വന്ന് പരിശോധിച്ചു, അന്വേഷണ കമ്മീഷൻ വെച്ച് പരിശോധിച്ചു. അവിടെ വന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഈ തടയണകൾ പൊളിച്ചു മാറ്റേണ്ട അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കി ഏകദേശം ഒരു ആഗസ്റ്റ് മാസത്തോടുകൂടി കലക്ടർ ഉത്തരവിട്ടു. ഹൈക്കോടതി വിധി നടപ്പാക്കാൻ പഞ്ചായത്ത് നിർബന്ധിതമായി ചെയ്യേണ്ടതാണ് എന്നുള്ള രീതിയിൽ. ഇതിനിടയ്ക്ക് പല മറ്റു പഞ്ചായത്തുകളിലൊക്കെ ഉള്ള ഈ അൻവറിൻ്റെ തടയണകൾ പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. ഇതിൽ ലേശം വലിയൊരു തടയണയായിട്ട് തോന്നിയതുകൊണ്ടാവാം പഞ്ചായത്ത് അധികർ ഈ ആഗസ്റ്റ് മാസം തന്നെ ഇതിന് ടെൻഡർ ക്ഷണിച്ചു. അതായത് അൻവർ CPMലുള്ള സമയത്ത് തന്നെ ഈ നടപടിക്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഈ ഇതൊക്കെ രേഖകളാട്ടോ, ഇതൊന്നും അടിസ്ഥാനമായ ആരോപണങ്ങളല്ല, ഇതൊക്കെ രേഖകളാണ്. കളക്ടർ പരാതിയും കളക്ടറുടെ നിർദ്ദേശവും ആൾക്കാർ കൊടുത്ത പരാതിയും ഇതിനെ തുടർന്ന് പിന്നെ ടെൻഡർ വിളിച്ചതൊക്കെ രേഖകളാണ്. ആ രേഖകൾക്ക് ആ ടെൻഡറിൽ കൃത്യമായ നടപടികളും നടന്നില്ല എന്നുള്ളതാണ് സത്യം. ടെൻഡർ ആരും ഏറ്റെടുത്തില്ല എന്നും സമയം. ഏകദേശം ഇന്നലെ ആ പഞ്ചായത്ത് അത് റീടെൻഡർ വിളിച്ചു. അതാണ് സംഭവം. ഇപ്പോൾ അത് ഇന്നും ഇന്നലെ നടത്തിയ പ്രോസസ്സല്ല. ഇപ്പോൾ അൻവർ CPMI അടഞ്ഞിട്ട് എഴുതിപ്പോയാൽ 6-7 ദിവസമായിട്ടേ ഉള്ളൂ അല്ലേ? അതിന് മുമ്പ് നടന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇപ്പോൾ ടെൻഡർ വിളിച്ചത് റീടെൻഡറാണ്. അപ്പോൾ അതിന് മുമ്പ് നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇതൊക്കെ വെറുതെ നമ്മൾ വായി തോന്നിയത് പറയല്ല, ഇതൊക്കെ രേഖകളാണ് എന്നുള്ളതാണ് സത്യം അല്ലേ? ഇനി കൃത്യം ഒരു മാസം മുമ്പ് വാർത്തകൾ ചാനലുകളിലൊക്കെ വന്നൊരു വാർത്ത വാങ്ങൾ കേട്ടു. ൾക്ക് കുറുകെ നിർമ്മാണ പ്രവർത്തികൾ നടത്തി കാട്ടരുവിയുടെ കോഴിക്കോട് കക്കാടംപൊയിൽ PV MLA കാട്ടരുവിയുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തി നിർമ്മിച്ച നിർമ്മിതികൾ പൊളിച്ചു നീക്കാൻ ഉത്തരവ്. ഒരു മാസത്തിനകം പൊളിച്ചു നീക്കാനാണ് ജില്ലാ കളക്ടർ ഉത്തരവിട്ടത്. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഈ നടപടി. രണ്ടു തവണയായി നടത്തിയ തെളിവെടുപ്പിന് ശേഷമാണ് കളക്ടറുടെ ഉത്തരവ്. പ്രകൃതിദത്തമായ നീർച്ചാലുകൾക്ക് കുറുകെ നിർമ്മാണ പ്രവർത്തികൾ നടത്തി കാട്ടരുവിയുടെ സ്വതന്ത്രമായ ഒഴുക്കിന് തടസ്സമുണ്ടാക്കി. കാലവർഷത്തിൽ ഇത് ദുരന്തത്തിന് വഴിവെക്കുമെന്ന് കാണിച്ചാണ് പൊളിച്ചു നീക്കാനുള്ള കളക്ടറുടെ ഉത്തരവ്. ഒരു മാസത്തിനകം നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കി പൂർവ്വസ്ഥിതിയിലാക്കണം. ഉടമസ്ഥർ ചെയ്തില്ലെങ്കിൽ കൂടരഞ്ഞി പഞ്ചായത്ത് സെക്രട്ടറി പൊളിച്ചു നീക്കണമെന്നും അതിന്റെ ചെലവ് ഉടമസ്ഥരിൽ നിന്നും ഈടാക്കണമെന്നും ഉത്തരവിലുണ്ട്. അരുവിയുടെ ഒഴുക്ക് തടഞ്ഞു നിർമ്മിച്ച തടയണകൾ പൊളിച്ചു നീക്കാൻ ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു. പൊളിച്ചു നീക്കലിന്റെ മറവിൽ അരുവി തന്നെ നികത്തിയെന്ന് കാണിച്ച് ഗ്രീൻ മൂവ്മെന്റ് ജനറൽ സെക്രട്ടറി TV രാജനാണ് ഹൈക്കോടതിയിലെത്തിയത്. കളക്ടർ ബന്ധപ്പെട്ട കക്ഷികളുമായി ചേർന്ന് തെളിവെടുപ്പ് നടത്തി നടപടിയെടുക്കാനായിരുന്നു കോടതി നിർദ്ദേശം. ഒരു മാസം മുമ്പ് ഏഷ്യാനെറ്റിൽ വന്ന വാർത്തയാണ്. അതിൽ പറയുന്നത് അനധികൃതമായി നിർമ്മിച്ച തടയണകൾ പൊളിക്കാൻ ഹൈക്കോടതി ഉത്തരവുണ്ട്.
അത് പാലി കുറച്ചു കാലം ഡിലേ ആയപ്പോൾ മഴ കനത്ത് പെയ്ത സമയത്ത് പാരിസ്ഥിതി പ്രവർത്തകരുടെ പരാതിയെ തുടർന്ന് കലക്ടർ ആ നടപടിക്രമങ്ങൾ സ്പീഡാക്കാൻ വേണ്ടി പഞ്ചായത്തുകൾ നിർദ്ദേശം കൊടുക്കി. അതിനെ തുടർന്ന് പഞ്ചായത്ത് ടെൻഡർ ക്ഷണിച്ചു, അതിപ്പോൾ റീടെൻഡർ ക്ഷണിച്ചു. അതാണ്, അല്ലാതെ CPM പിന്നെ അൻവറിനെതിരെ പ്രതികാര നടപടി എടുക്കുമല്ലെന്ന് നമുക്ക് പറഞ്ഞു. പക്ഷേ ഇപ്പോഴത്തെ ഈ സംഭവവികാസത്ത് പ്രതികാര നടപടിയുടെ ഭാഗമൊന്നുമല്ല, ഇതിങ്ങനെ പോകുന്നുണ്ട്. ഇതിനെ തുടർന്ന് നമ്മളൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇത് വസ്തുതയ്ക്ക് തെളിവൊന്നും ചോദിക്കാൻ പാടില്ല. ഇതാണ് ആരോപണം. എന്താണ് ആരോപണം? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പൊളിറ്റിക്കൽ സെക്രട്ടറിയെ അൻവർ നിരന്തരം ബന്ധപ്പെട്ടിരുന്നു. എന്തിന്? ഈ സ്ഥലം നീർച്ചാളുകൾ നികത്തിയതല്ല എന്ന് റവന്യൂ വകുപ്പിനെ കൊണ്ട് പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയോട് നിരന്തരം ബന്ധപ്പെട്ടതിൻ്റെ ഭാഗമായി ശശി അതിന് സമ്മതിച്ചില്ല, അല്ലെങ്കിൽ സർക്കാർ അതിന് അനുകൂലിച്ചില്ല. സർക്കാർ പറഞ്ഞ നിയമപരമായ രീതിയിൽ നിയമത്തിൻ്റെ വൈക്കു പോവും, ഈ കാര്യത്തിൽ നിങ്ങളെ നിലപാടിനോ നിങ്ങളോട് സംരക്ഷിക്കാനോ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് തീർത്തു പറഞ്ഞതിൻ്റെ പ്രതികാര നടപടിയാണ് അൻവർ ഇപ്പോൾ പി ശശിക്കെതിരെ നടത്തുന്ന ആരോപണങ്ങൾ. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അല്ല,